പ്രയോഗശാല ആർ ടി ഒ റെയ്ഡിന്റെ ആഘാതത്തിൽ ട്രക്കട്ടം പോത്തൊഴിലാളി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം. പാറശാല ജോയിന്റ് ആർ ടി ഒ ഓഫീസ് പതിക്കോട്ടിൽ ഇന്നലെ മരണപ്പെട്ടത് കാരോട് സ്വദേശി ശെൽവമണി 62. ടെമ്പോ തൊഴിലാളി മരണപ്പെട്ട വിഷയത്തിൽ പാറശാലയിൽ ഇന്ന് പ്രതിഷേധം. ഭരണപ്രതിപക്ഷ നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കുചേരും. പാറശാലയിലെ ആർ ടി ഒ റെയ്ഡിനെതിരെ എം എൽ എ ആൻസലും മുൻ എം എൽ എ എ ടി ജോർജും രംഗത്ത്. ഇന്ന് രാവിലെ പാറശാലയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ പ്രതിഷേധത്തിൽ പങ്കുചേരും. കേരളത്തിൽ പാറശാലയിൽ മാത്രം ആർ ടി ഒ റെയ്ഡെന്ന് ആൻസലിനും എ ടി ജോർജും. പാറശാല ആർ ടി ഒ ഓഫീസിലെ അഴിമതി മറച്ചുവെക്കാനും മേലാളന്മാരുടെ പ്രശംസ പിടിച്ചു വാങ്ങാനും റെയ്ഡെന്ന് എ ടി ജോർജ്. റെയ്ഡ് കൊണ്ട് കെ എസ് ആർ സി രക്ഷപ്പെടില്ല, തൊഴിലാളിയുടെ കുടുംബത്തെ നശിപ്പിക്കാമെന്ന് മാത്രം. നെയ്യാറ്റിങ്കര, പാലനാപുരം, കാട്ടാക്കട, വെഞ്ഞാറമ്മൂട്, നെടുമങ്ങാട്, പാറശാല തുടങ്ങിയ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ഇന്ന് പ്രതിഷേധത്തിൽ പങ്കുചേരും. ട്രാൻസ്പോർട്ടിന്റെയും ആർ ടി ഓഫീസ്, ജോയിന്റ് ആർ ടി ഓഫീസ്, പിന്നെ പോലീസ്, ഇങ്ങനെയുള്ള മൂന്ന് പേരെ ഒരു സ്കോർ ഉണ്ടാക്കിയിട്ട് ചുമ്മാ വണ്ടികളെ പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ കുറെ കാലം അങ്ങോട്ട് തുടങ്ങി. പക്ഷെ ഞങ്ങള് നമ്മുടെ ജനുവിനെസും ഞങ്ങൾക്ക് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു തൊഴിലാളി കൂട്ടായ്മ പോലെ എല്ലാവരെയും അറിയിച്ചു. അങ്ങനെ ഇരിക്കുക, ഇടയ്ക്ക് കുറച്ച് ദിവസം ശമനം ഉണ്ടായിരുന്നു. ഇന്നിതാ ഇന്ന് രാവിലെ ഈ മരണപ്പെട്ടു പോയ ശെൽവമണി, ശെൽവമണിയുടെ വണ്ടി പിടിച്ചു. വണ്ടി പിടിക്കുമ്പോൾ ഈ ശെൽവമണി തന്നെ പറയുന്നു, ഞാൻ സുഖമില്ലാത്തവനാണ്, എന്നെ 4 പ്രാവശ്യം പിടിച്ചു, 80,000 റുപ്യ എന്റെ ഞാൻ ഫയൽ അടച്ചു, എന്നെ ഉപദ്രവിക്കുന്ന രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആർ ടി ഒ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു പ്രാവശ്യം പിടിച്ച ആളുകളെ തന്നെ വീണ്ടും പിടിക്കുക, മനഃപൂർവ്വം വീണ്ടും പിടിക്കുന്നു, അതേ ആളുകളെ തന്നെ വീണ്ടും പിടിക്കുന്നു. അപ്പൊ അവരുടെ അഴിമതി, ഈ ആർ ടി ഒ അഴിമതി മറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കുമോ ഇതിങ്ങനെയുള്ള കാര്യങ്ങള്? ഈ വക കാര്യങ്ങളെന്ന് വെച്ചാൽ അവര് ഇതിനകത്ത് അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഒരു പേരുണ്ടാക്കാൻ വേണ്ടി വെറുതെ പിടിക്കുക. യഥാർത്ഥത്തിൽ പിന്നെ നെയ്യാറ്റിങ്കര അഭാഗത്തൊന്നും പിടുത്തമില്ല, ഇവിടെ പാലനാപുരമില്ല, കാട്ടാക്കടയില്ല, വണ്ടികൾ കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്നും ഇല്ല. ഇത് മനഃപൂർവ്വം പാറശാല കേന്ദ്രീകരിച്ച് ഇപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. അതിനിപ്പോ ഇയാളിത് കാണിച്ചു എന്ന് വൈകുന്നേരം ഇയാള് ഡെത്തായി. അയാള് പറഞ്ഞു എനിക്ക് സൂയിസൈഡ് ചെയ്യാതല്ല ഒരു നിവൃത്തിയില്ല എന്ന്. അയാള് പറഞ്ഞപ്പോ തന്നെ അല്ലെ, ഒരു ഉദ്യോഗസ്ഥൻ, ട്രാൻസ്പോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ട്, ഓൻ മിസ്റ്റർ റെജി, പുള്ളിക്കാരൻ പറഞ്ഞു, നീ ചാവടെ, നീയൊക്കെ ചാവാൻ പോ, ഈ വണ്ടി ഓടിക്കുന്നതിനകം ചാവടാന്ന് പറഞ്ഞു. അങ്ങനെ നെയ്യാറ്റിങ്കരയിൽ ഏകദേശം ആ താലൂക്കിലും കാട്ടാക്കട താലൂക്കിലും ആയിരക്കണക്കിന് വരുന്ന സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ട്, ട്രക്കറും അതുപോലെ തന്നെ മിനി ബസ്സുകളും. ഏകദേശം ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങൾ അതുകൊണ്ടാണ് ഉപജീവനം നൽകുന്നത്. കെ എസ് ആർ ടി സി ലാഭകരമാക്കുന്നതിന് വേണ്ടി അത്തരം വാഹനങ്ങൾ പിടിക്കുന്നൊരു സമീപനം സ്വീകരിച്ചു, നല്ല കാര്യം. പക്ഷേ അത്തരം വാഹനങ്ങൾ പിടിക്കുമ്പോൾ, ആ പിടിക്കുന്ന വാഹനങ്ങളിൽ അധിക ഫീസ് ഏർപ്പ് ഫൈൻ ഈടാക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ആ പ്രദേശത്തുണ്ടാക്കുന്നുണ്ട്. ചില ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാർ വാഹനങ്ങൾ പിടിക്കുന്നത് ചാരായം മാറ്റുകാരെ പിടിക്കാൻ പോകുന്നത് പോലെ വലിയൊരു അക്രമോത്സവത്തോടെയാണ് പോകുന്നത്. അവരവിടെ പോയിട്ട് പറയുന്നത്, ആ പാവപ്പെട്ട തൊഴിലാളികളുടെ അടുത്ത് പറയുന്നത്, നിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറ, എം എൽ എമാരുടെ അടുത്ത് പറ, പിടിനിർത്താമെന്ന്. പ്രിയപ്പെട്ട മന്ത്രി, ആ കാര്യത്തിനൊക്കെ ഇടപെടണം, ഒരു മനുഷ്യരാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ മറ്റ് വരുമാന മാർഗമില്ലാതെ ടാക്സ് അടച്ച്, ഇൻഷുറൻസ് അടച്ച് പ്രവർത്തിക്കുകയാണ്. കെ എസ് ആർ ടി സിക്ക് നഷ്ടം വരുത്താതെ അവർക്ക് സൌകര്യമൊരുക്കി കൊടുക്കുകയല്ല, അതിനാവശ്യമായ ക്രമീകരണം അടിയന്തരമായി അവിടെ ഒരു ചർച്ച നടത്തിക്കൊണ്ട് ഈ വിഷയത്തിനകത്ത് ഒരു പരിഹാരമുണ്ടാകണം.